Hello friends, welcome back to the channel Mechanical Engineering Data Bank. Stability of automobile എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇപ്പോൾ ഇവിടെ സോൾവ് ചെയ്യാനുള്ളത്. എ ഫോർ വീൽഡ് ട്രോളി കാർ ഹാസ് എ ടോട്ടൽ മാസ് ഓഫ് 3000 കിലോഗ്രാം. ഒരു ഫോർ വീലർ ആണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. മാസ് ഇസ് ഗിവൺ അസ് 3000 കിലോഗ്രാം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ നമ്പർ ഓഫ് വീൽസ് ഒന്ന് നോട്ട് ചെയ്യാണ്. നമ്പർ ഓഫ് വീൽസ് ഫോർ, ഓക്കെ. മാസ് നമുക്ക് അടുത്ത് തന്നിരിക്കുന്ന മാസ് ക്യാപിറ്റൽ എം ഈസ് ഗിവൺ അസ് 3000 kg. ഫൈൻ. ഇനി നമുക്കുള്ളത് ഈച്ച് ആക്സിൽ വിത്ത് ഇറ്റ്സ് ടു വീൽസ് ഹാസ് എ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ 32 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഫോർ ടു വീൽസ് is equal to 32 kilogram meter square. Therefore, moment of inertia for one wheel is equal to 32 divided by 2, that is 16 kilogram meter square. Each wheel is of 450 mm radius. Small r is given as 0.45 meter. Center distance between the two wheel ഓൺ ആൻ ആക്സിൽ ഈസ് 1.4 മീറ്റർ. ഇത്ര ആക്സിലാണ്, ഇവിടെ ഒരു വീല്, ഇവിടെ ഒരു വീല്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1.4 മീറ്റർ. അത് ട്രാക്ക് വിടുത്താണത്, ട്രാക്ക് വിടുത്ത്, ട്രാക്ക് വിഡ്ത് സ്മോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? 1.4 മീറ്റർ. ഈച്ച് ആക്സിൽ ഇസ് ഡ്രിവൺ ബൈ എ മോട്ടോർ. വണ്ടിക്ക് രണ്ട് ആക്സിലുണ്ട്. ഈച്ച് ആക്സിൽ ഈസ് ഡ്രിവൺ ബൈ മോട്ടോർസ്, മോട്ടോർസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ 16 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ആക്സിലിൽ ഒരു മോട്ടോർ വരുന്നുണ്ട്. അപ്പൊ നമ്പർ ഓഫ് മോട്ടോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ഓഫ് മോട്ടോഴ്സ് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം. ഒരു ആക്സിലിനെ ഡ്രൈവ് ചെയ്യുന്നത് ഒരു മോട്ടോറാണ്. നമ്പർ ഓഫ് മോട്ടോഴ്സ് ഈസ് ഈക്വൽ ടു 2. ഇനി മോമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ മോട്ടോർ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ 16 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഇത്തെ സ്പീഡ് റേഷ്യോ 3:1. സ്പീഡ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ജി ഈസ് ഈക്വൽ ടു 3:1. ഇതെന്താണ് മീൻ ചെയ്യുന്നത്? സ്പീഡ് ഓഫ് ദ ഡ്രൈവർ, അതായത് മോട്ടോർ, ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ദ ഡ്രിവൺ എന്ന് പറയുന്നത് ആക്സിലാണ്, നമുക്കിവിടെ വീലാണ്. ഓക്കെ, അതാണ് നമുക്ക് 3 തന്നിരിക്കുന്നത്. മോട്ടോർ റൊട്ടേറ്റ്സ് ഇൻ ഓപ്പോസിറ്റ് സെൻസ് ടു ദാറ്റ് ഓഫ് ദ ആക്സിൽ. മോട്ടോർ റൊട്ടേറ്റ്സ് ഇൻ ഓപ്പോസിറ്റ് സെൻസ്, റൊട്ടേറ്റ്സ് ഇൻ ഓപ്പോസിറ്റ് സെൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പോസിറ്റ് സെൻസ് ടു ദാറ്റ് ഓഫ് വീൽ, ടു ദാറ്റ് ഓഫ് വീൽ. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതാണ്, നെറ്റ് ജൈറോസ്കോപ്പിക് കപ്പിൾ പ്രൊഡ്യൂസ്ഡ് ബൈ ദ റൊട്ടേറ്റിംഗ് പാർട്സ് ഈസ് ഈക്വൽ ടു ജൈറോസ്കോപ്പിക് കപ്പിൾ ഫോംഡ് ബൈ ദ വീൽസ് മൈനസ് ജൈറോസ്കോപ്പിക് കപ്പിൾ ഫോംഡ് ബൈ ദ മോട്ടോർ. ഇത് ഷാഫ്റ്റിന്റെ, മോട്ടോർ ഷാഫ്റ്റിന്റെയും വീലില് ആക്സിലിന്റെ റൊട്ടേഷൻ ഒരേ സെൻസ് ആയിരുന്നെങ്കിൽ ഇവിടെ പ്ലസ് വന്നേനെ. ഇത് ഓപ്പോസിറ്റ് സെൻസ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് വന്നിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. കാൽക്കുലേറ്റ് ദ ലിമിറ്റിംഗ് സ്പീഡ് ഓഫ് ദ കാർ ടു ടേക്ക് എ കർവ് ഓഫ് റേഡിയസ് 250 mm. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടതാണ് ലിമിറ്റിംഗ് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ലിമിറ്റിംഗ് സ്പീഡ് സ്മോൾ വി നമുക്ക് കണ്ടുപിടിക്കണം. ഇതറിയില്ല, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ പാർട്ടിലോട്ട് നമുക്ക് പോകാം. സൊല്യൂഷൻ പാർട്ടിൽ പോകുമ്പോൾ നമുക്ക് റിയാക്റ്റീവ് ലോഡ്സ് കണ്ടുപിടിക്കണം. ഓരോ വീലിലുള്ള റിയാക്റ്റീവ് ലോഡ്സ് കണ്ടുപിടിക്കണം. ആദ്യം ഒരു ബോഡിയുടെ വെയിറ്റ്. ഓക്കെ, ഇതൊരു കാറാണ്. ഈ കാറ് ഗ്രൗണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നു. ആ വെയിറ്റ് ഏത് എങ്ങനെ താഴോട്ട് പോകുന്നത്? വീൽസിൽ കൂടെയാണ്. കാരണം ഇവിടെ 1, 2, 3, 4 വീലുണ്ട്. 4 വീലിൽ കൂടെയാണ് ഗ്രൗണ്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഗ്രൗണ്ട് തിരിച്ചെന്ത് തരും? റിയാക്ഷൻ തരും. ആ റിയാക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത്? ഓരോ വീൽസിലോട്ടുമാണ് റിയാക്ഷൻ പോകുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സെന്റർ ഓഫ് മാസ് ഓഫ് ദ കാർ ഈസ് 1 meter അബൌവ് ദ റെയിൽസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എച്ച് ഈസ് ഈക്വൾ ടു 1 meter എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. സെന്റർ ഓഫ് ഗ്രാവിറ്റി പോയിന്റ് എവിടെയാണ് പറഞ്ഞിട്ടില്ല. റിയർ ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറി എന്നൊന്നും പറയാത്ത സ്ഥിതിക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റി പോയിന്റ് എക്സാക്ട് സെന്ററിലാണെന്ന് നമ്മൾ ഗസ് ചെയ്യുക. അപ്പോൾ ഓരോ വീൽസിലും വരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. അപ്പോൾ അത് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോഴ് ഡയറക്ഷനിലായിരിക്കും. ഗ്രാവിറ്റി ഫോഴ്സ് താഴോട്ടാണെങ്കിൽ റിയാക്റ്റീവ് ഫോഴ്സ് മേളിലോട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസിൽ
നമുക്ക് നോക്കാനുള്ളത് ഇതാണ് റിയാക്റ്റീവ് ലോഡ് റിയാക്റ്റീവ് ലോഡ് ഓൺ ഈച്ച് വീൽ ബൈ വെയിറ്റ് ഓഫ് കാർ ട്രോളി കാർ ഇതാണ് നമുക്ക് വേണ്ടത് വെയിറ്റ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഡബ്ല്യു ആണ് ക്യാപിറ്റൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മാസ് മൾട്ടിപ്ലൈഡ് ബൈ ജി ഇത് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും 3000 ഇൻറ്റു 9.81 എന്ന് എടുക്കാം therefore weight on one wheel reactive load on one wheel ആണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് reactive load on each wheel is equal to rw is equal to rw of 1, 2, 3, 4 is equal to 3000 into 9.81 divided by 4 എന്ന് വരും ഓക്കെ അപ്പൊ അതിന്റെ വാല്യൂ നമുക്ക് അവൈലബിൾ ആണ് ദാറ്റ് ഈസ് 7357.5 ന്യൂട്ടൺ ദാറ്റ് ഈസ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ ഓക്കെ എന്ന് പറയുന്ന റിയാക്ഷൻ ആണ് ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ച് മേളിലോട്ട് കൊടുക്കുന്നതാണ് അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും അത് വരത്തുള്ളൂ അപ്പൊ ആ ഒരു കാര്യം കഴിഞ്ഞു ഇനി രണ്ടാമത്തേത് നമുക്ക് പോകുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിയാക്റ്റീവ് ലോഡ് ഡ്യൂ ടു ദ ജൈറോസ്കോപ്പിക് കപ്പിൾസ് അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പൊ ആദ്യമേ നമുക്കിവിടെ എഴുതാം റിയാക്റ്റീവ് ലോഡ് ഡ്യൂ ടു ജൈറോസ്കോപ്പിക് കപ്പിൾസ് ജൈറോസ്കോപ്പിക് കപ്പിൾസ് നമ്മൾ ആദ്യം ഈ ഒരു കാര്യം എഴുതി ഇതിനകത്ത് മൂന്ന് തരത്തിലുള്ള കപ്പിൾസ് ആണ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് മൂന്ന് ടൈപ്പാണ് അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ടൈപ്പ് ഞാൻ എഴുതുകയാണ് ആദ്യത്തെ എന്താണ് കപ്പിൾ ബൈ ജൈറോസ്കോപ്പിക് കപ്പിൾ ജൈറോസ്കോപ്പിക് കപ്പിൾ ബൈ വീൽസ് ഇത് ഞാനൊന്ന് കണ്ടുപിടിക്കാൻ പോവാണ് അതാണ് ആദ്യമേ ഞാൻ ചെയ്യുന്നത് സി ഡബ്ല്യു ഈസ് ഈക്വൽ ടു 4iw ω p ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത് നാല് എടുക്കാൻ കാരണം നാല് വീൽസ് ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ കണ്ടതാണ് ഐ ഒമേഗ 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 പി ഒമേഗ ഡബ്ല്യു ആണ് വീൽസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു 4×16×v/r×v/Q(r) ഇതാണ് ഇക്വേഷൻ വരുന്നത് ഇതിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സ്മോൾ ആറും ക്യാപിറ്റൽ ആറും നമുക്ക് അറിയാം ക്യാപിറ്റൽ ആർ നമുക്ക് തന്നിരിക്കുന്നത് 250 meters ആണ് ക്യാപിറ്റൽ ആർ തന്നിരിക്കുന്നത് ഓക്കെ ഇവിടെ എഴുതിയില്ലാന്ന് തോന്നുന്നു 250 meters സ്മോൾ ആർ ഈസ് 0.45 4×16×v/0.45×v/250 ഇത് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ 0.56 V² എന്ന് വരും 0.56 V² ലെറ്റ് ഇറ്റ് ബി ദർ ഓക്കെ നമുക്ക് രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് ജൈറോസ്കോപ്പിക് കപ്പിൾ ബൈ മോട്ടോർ ഇതാണ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം ഇത് നോക്കാം സി എം എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം ഇസ് ഈക്വൽ ടു 2iω(m)ω(p) എന്ന് എഴുതാലോ 2 എന്താ വന്നത് ഓരോ ആക്സിലിനും ഓരോ മോട്ടോർ ഡ്രൈവ് ചെയ്യുമ്പോൾ രണ്ട് മോട്ടോർ ഉണ്ടെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 2×16×ω(m) അവിടെ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരുന്നുണ്ട് ജി ഈസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഈ ജി എന്തിനാ മീൻ ചെയ്യുന്നു ω(m)ω(v)യിലാണ് അപ്പോൾ ഒമേഗ എമ്മിന് പകരം ഒമേഗ വിയിൽ×3 എന്ന് എഴുതിയാൽ പോരെ അത് മതി കാരണം ഞാൻ അവിടെ ഒന്നും കൂടെ എഴുതിത്തരാം ജി ഈസ് ഈക്വൽ ടു ω(m)ω(w) ആണ് അങ്ങനെയാണെങ്കിൽ ഈ ഒമേഗ എമ്മിന് പകരം എന്ത് എഴുതാൻ പറ്റും g×ω(w)g×ω(w)ω(p) എന്ന് എഴുതാം ഓക്കെ ടു ഇൻറ്റു 16×3×v/r=0.45×ω(p)(v/250 ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ
0.8533 V square that was Newton meter in the Newton meter. Okay, now we have two gyroscopic couple of the data. Okay, now we have a load reactive load to the gyroscopic couples by wheels and motor. Now we have the net effect. Therefore, net gyroscopic couple. Gyroscopic couple கண்டுபிடிக்கാൻ போவാണ് CG is equal to CW minus CM. എന്തുകൊണ്ട് ഇക്വേഷൻ എടുത്തത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് മോട്ടോർ റൊട്ടേറ്റ്സ് ഇൻ ഓപ്പോസിറ്റ് സെൻസ് ടു ദാറ്റ് ഓഫ് ദ വീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് എടുത്തു. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ പ്ലസ് എടുത്തേനെ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം CG is equal to CW എത്രയാണ് 0.56. 0.56 V square minus 0.8533 V square എന്ന് എഴുതാം. ഇതിന്റെ വാല്യൂ നമുക്ക് വരുന്നത് മൈനസ് വാല്യൂ വരുള്ളൂ മൈനസ് 0.2853 V square that much ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് സി ജി വാല്യൂ വന്നിരിക്കുന്നത്. നെറ്റ് ജൈറോസ്കോപ്പിക് കപ്പിൾ ഇതാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ എയിം എന്താണ്? റിയാക്റ്റീവ് ലോഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാം. നമുക്ക് റിയാക്റ്റീവ് ലോഡ് ഡ്യൂ ടു ദ ജൈറോസ്കോപ്പിക് കപ്പിൾ ആർ ജി ഓൺ ദ ഇന്നർ വീൽസ് ഈസ് ഈക്വൽ ടു. അപ്പോൾ നമുക്ക് ഇന്നർ വീൽസിലോ ഔട്ടർ വീൽസിലോ ഉള്ള റിയാക്റ്റീവ് ജൈറോസ്കോപ്പിക് കപ്പിൾ എടുക്കണം. അപ്പോൾ നെറ്റ് ജൈറോസ്കോപ്പിക് കപ്പിൾ നമുക്ക് ആയിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടത്? ഇതിൻ്റെ ഇന്നർ വീൽസിലും ഔട്ടർ വീൽസിലും, കാരണം ഇന്നർ വീൽസിലും ഔട്ടർ വീൽസിലും വരുന്ന ലോഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആർ എന്ന് പറയുന്നത് എന്താണ്? റിയാക്റ്റീവ് ലോഡാണ് ആർ എന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. റിയാക്റ്റീവ് ലോഡ് ആർ ഡ്യൂ ടു ദ ജൈറോസ്കോപ്പിക് കപ്പിൾ ആക്ടിങ് ഇൻ ദ ഇന്നർ വീൽ, അതാണ് നമ്മൾ പറയുന്നത്. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, സി ജി ഡിവൈഡഡ് ബൈ 2 × ട്രാക്ക് വിഡ്ത്. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇന്നർ വീൽസിൽ ലോഡെന്ന് പറയുന്നത് സി ജി ഡിവൈഡ് ബൈ ഡബ്ല്യു ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ് കഴിഞ്ഞ വഴി പറഞ്ഞാണ് കപ്പിൾ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വിൽ ഗീവ് ദ ലോഡ്. അതുതന്നെയാണ് ഇവിടെ എടുക്കുന്നത്. റിയാക്റ്റീവ് ലോഡ് ആർ ജി ഐ എന്ന് പറഞ്ഞാൽ കപ്പിൾ ഡിവൈഡ് ബൈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇത് രണ്ട് വീൽസിലെ ഇന്നർ വീൽസിലെ കാര്യമാണ് പറയുന്നത്. അതാണ് ഈ ഐ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 വെച്ച് ഡിവൈഡ് ചെയ്താലും ഒരു വീലിലെ റിയാക്റ്റീവ് ലോഡ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയും ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? താഴോട്ടാണോ മുകളിലോട്ടാണോ നോക്കണം. അപ്പോൾ ഇവിടെ സി ജിക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടി. സി ജിക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നെഗറ്റീവ് ഇംപ്ലൈസ് റിയാക്ഷൻ ഓൺ ഇന്നർ വീൽസ് അപ്പോർഡ്. റിയാക്ഷൻ ഓൺ ഇന്നർ വീൽസ് ഈസ് അപ്പോർഡ്. ഇതാണ് നമുക്ക് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. സി ജി നെറ്റ് വാല്യൂ നെഗറ്റീവ് വരുവാണെങ്കിൽ റിയാക്ഷൻ ഓൺ ദി ഇന്നർ വീൽസ് അപ്പോർഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആർ ജി ഐ സി ജി ബൈ 2W, സി ജിയുടെ വാല്യൂ 0.2853 V square divided by 2 × 1.4 that is equal to how much? 0.102 V square that much Newton in the upward direction. ഇനിയും ഔട്ടർ വീൽസിലാണെങ്കിലോ ആർ ജി ഒ റിയാക്റ്റീവ് ലോഡ് ഡ്യൂ ടു ദ ജൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ ദ ഔട്ടർ വീൽ. ഔട്ടർ വീൽ എന്ന് പറയുമ്പോഴും സെയിം തന്നെയാണ്, 0.102 V square, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ദാറ്റ് മച്ച് ന്യൂട്ടൺ ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഇതാണ് നോർമലി എല്ലാ കേസിലും റിയാക്റ്റീവ് ലോഡ് എന്ന് പറയുന്നത് ഇന്നർ വീൽസിൽ താഴോട്ടാണ് വരേണ്ടത്. ഇവിടെ ഈ നെറ്റ് ജൈറോസ്കോപ്പിക് കപ്പിൾ നെഗറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് മുകളിലോട്ട് നിൽക്കുന്നത്. വേറൊരു പ്രോബ്ലം ഉണ്ട് SS2 ടെസ്റ്റിനകത്ത്, ഇതിന് മുമ്പുള്ള പ്രോബ്ലം. അതിനകത്ത് നമുക്ക് ഇത് പോസിറ്റീവ് ആയോ വരുന്നത്, കാരണം ഈ മോട്ടോർ റൊട്ടേറ്റ് സിൻ സെയിം സെൻസ് ടു ദാറ്റ് ഓഫ് ദ വീൽ ആണ് ലാസ്റ്റ് പ്രോബ്ലം പറയുന്നത്. ഓക്കെ, ആ പ്രോബ്ലം നമ്മളിപ്പോൾ സോൾവ് ചെയ്യുന്നില്ല. ഈ പ്രോബ്ലമാണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കപ്പിളും കൂടി ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തായിരിക്കും? അത് ജൈറോസ്കോപ്പിക് കപ്പിൾ ഫോംഡ് ബൈ ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതും കൂടെ നമുക്കൊന്ന് ഇനി കാണണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നമ്പർ 3,
ഒരാളും കൂടി ഉണ്ട് ഇനി ജൈറോസ്കോപ്പിക് കപ്പിൾ ജൈറോസ്കോപ്പിക് കപ്പിൾ ബൈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ബൈ ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇയാളും കൂടി ഉണ്ട് ഇതാ കണ്ടുപിടിക്കാം ഇനി നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാവുന്നത് സി സി എന്നാണ് സി സി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു എച്ച് എം ഇസ് ഈക്വൽ ടു 3000 ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 250 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വൺ ആണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഗ്രൗണ്ടിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വൺ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ 12 വി സ്ക്വയർ എന്നാണ് വരിക ഓക്കെ ഇനിയും ഈ സെൻട്രിഫ്യൂഗൽ കപ്പിൾ ഇന്നർ വീൽസിൽ ഔട്ടർ വീൽസിൽ ആക്ട് ചെയ്യുന്നുണ്ട് ഇന്നർ സൈഡിൽ എത്ര വീലുണ്ട് 2 വീലുണ്ട് അല്ലേ അപ്പൊ ഈ കപ്പിളിനെ നമുക്ക് എന്താക്കി മാറ്റണം ലോഡാക്കി മാറ്റണം കപ്പിളിനെ ലോഡാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം അതിനെ നമുക്ക് ഡിസ്റ്റൻസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഏത് ഡിസ്റ്റൻസ് എടുക്കുന്ന ട്രാക്ക് വിടുത്താണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ദെയർഫോർ ലോഡ് ഓൺ ഇന്നർ ആൻഡ് ഔട്ടർ വീൽസ് ഇന്നർ വീൽ നമുക്ക് ആദ്യം എഴുതാം ലോഡ് ഓൺ ഇന്നർ വീൽ R CI is equal to CC divided by 2W നമുക്ക് എഴുതാം സ്മോൾ W ആണ് ട്രാക്ക് വിഡ്ത്ത് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 12 വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × 1.4 ഇതിൻ്റെ വാല്യൂ നമുക്ക് വരുന്നത് 4.286 വി സ്ക്വയർ എന്ന് വരും 4.286 വി സ്ക്വയർ ദാറ്റ് മച്ച് ന്യൂട്ടൺ ഇവിടെ ന്യൂട്ടൺ മീറ്റർ ആണ് കപ്പിൾ ദാറ്റ് മച്ച് ന്യൂട്ടൺ എന്ന് വരും ഓക്കെ അപ്പൊ നമുക്ക് ലാസ്റ്റ് ലെക്ചർ ഒന്നും കൂടെ നിങ്ങൾ കാണണം അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ഒരു കാറ് ഒരു ടേൺ എടുക്കുന്ന സമയത്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഔട്ടർ വീൽസിലേക്കായിരിക്കും അപ്പോൾ വെഹിക്കിളിന് അങ്ങനെ ഒരു ഓവർ ടേണിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട് ഓക്കെ സെൻട്രിഫ്യൂഗൽ കപ്പിള് ഒരു ഓവർ ടേണിംഗ് എഫക്റ്റ് ആണ് അവിടെ കൊണ്ടിരുന്നത് അപ്പൊ ഔട്ടർ വീൽസിൽ പ്രഷർ കൂടുതലായതുകൊണ്ട് അവിടെ റിയാക്ഷൻ കൂടുതലായിരിക്കും സോ ഔട്ടർ വീൽസിലെ റിയാക്ഷൻ എപ്പോഴും അപ്പോർഡ് ആയിരിക്കും ബിക്കോസ് പ്രഷർ ഓൺ ദ ഇന്നർ വീൽസ് ഇസ് ലെസ് ആസ് കമ്പയർഡ് ടു ദ ഔട്ടർ വീൽസ് അപ്പൊ ഔട്ടർ വീൽസിലാണ് പ്രഷർ കൂടുതൽ അവിടെയാണ് റിയാക്ഷൻ കൂടുതൽ വരിക റിയാക്ഷൻ അപ്പോർഡ് വരുന്ന ഔട്ടർ വീൽസിലാണ് അപ്പൊ ഇവിടെ ഡയറക്ഷൻ ഇന്നർ വീൽസിൽ നെഗറ്റീവ് വേണം നമുക്ക് എടുക്കാനായിട്ട് റിയാക്ഷൻ റിയാക്റ്റീവ് ലോഡ് ഓൺ ദ ഔട്ടർ വീൽസ് CO is equal to CC by 2W, same ആണ് 4.286 V² in the upward direction. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലോഡ് ലോഡും കാര്യങ്ങളും എല്ലാം നമുക്ക് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ് ലിമിറ്റിംഗ് സ്പീഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എപ്പോഴാണോ ഇന്നർ വീൽ ട്രാക്കിൽ നിന്ന് ലിഫ്റ്റായി പോകുന്നത് ഔട്ടർ വീൽസിൽ റിയാക്ഷൻ എപ്പോഴും അപ്പോർഡ് ആയതുകൊണ്ട് ഔട്ടർ വീൽസ് ലിഫ്റ്റായി പോകാനായിട്ടുള്ള സാധ്യത കുറവാണ് ഇന്നർ വീൽസ് റെയിലിൽ നിന്ന് എപ്പോഴാണോ ലിഫ്റ്റ് ആവുന്നത് ഇന്നർ വീൽസ് റെയിലിൽ നിന്ന് ലിഫ്റ്റ് ആയാൽ വെഹിക്കിൾ സ്കിഡ് ആയി പോകും അപ്പോൾ ഒരു 250 മീറ്റർ റേഡിയസ് ഉള്ള ഒരു വളവ് എത്ര സ്പീഡിൽ ഒരു വെഹിക്കിൾ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയാക്ഷൻ ഉണ്ട് ഇന്നർ വീൽസിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുക അപ്പൊ നമുക്കിവിടെ എഴുതാം ദെയർഫോർ നെറ്റ് റിയാക്ഷൻ ഓൺ ഇന്നർ വീൽ അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇന്നർ വീൽ അത് ഇന്നർ വീലിൽ നമുക്ക് നെറ്റ് റിയാക്ഷൻ നോക്കാം ഫസ്റ്റ് കേസിൽ ഇന്നർ വീലിലുള്ള റിയാക്ഷൻ എത്രയാണ് 7357.5 ആ ഒരു വീലിലെ കാര്യം പറയുന്നത് 7357.5 പ്ലസ് ഇനി ഇവിടെ ഇന്നർ വീൽസ് നമുക്ക് നോക്കാം ഇന്നർ വീൽസിൽ വരുന്ന റിയാക്ഷൻ 0.102 V² പ്ലസ് 0.102 V² അപ്പോൾ ഡയറക്ഷൻ ആണ് അതാണ് പ്ലസ് ഇട്ടത് ഇനിയും ഇവിടെ ഇന്നർ വീൽസിൽ വരുന്നത് 4.286 V² ആണ് അത് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് വരുന്നത് മൈനസ് 4.286 V² ഈസ് ഈക്വൽ ടു 0 ഇതാണ് നെറ്റ് റിയാക്ഷൻ ഉണ്ട് ഇന്നർ വീൽ അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാം ഔട്ടർ വീലിലെ കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാം പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇന്നർ വീലായിരിക്കും ഇന്നർ വീലാണ് ആദ്യം റെയിൽ നിന്ന് ലിഫ്റ്റ് ആവാൻ സാധ്യതയുള്ളത് ഇതിൽ നിന്ന് നമുക്ക് വിയുടെ വാല്യൂ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ നിന്ന് നമുക്ക് വി വാല്യൂ വരിക വി ഇസ് ഈക്വൽ ടു 49 സംതിങ് വരും വി ഇസ് ഈക്വൽ ടു 41.9 മീറ്റർ പെർ സെക്കൻഡ് ഓർ ഇതിനെ
18 by 5 which multiply 18 by 5 which multiply that is kilometer per hour like convert I get up. 41.9 multiplied by 18 and divided by 5. Then we will be getting 151 kilometer per hour. 151 kilometer per hour. In this way, the question is being solved. Appo namukku inathu main twist vandirikkana ivideyana. Motor rotates opposite sense to that of the wheel. Appo ee select indication CG is equal to CW minus CM. The value negative a varunengil inner wheels la reaction upward aayirikkum. Aa oru kaaryamaanu nammal sradhikkanullathu. Okay. Thank you.